നമസ്കാരം. പുതിയ ചരിത്രം രചിക്കുകയാണ് കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന പേരിൽ പ്രശസ്തനായ ജോസ് കുരുവിനാക്കുന്നേൽ. പൃഥ്വിരാജിൻ്റെ കടുവ ചിത്രത്തിലെ ഹീറോയ്ക്ക് ആധാരമായ വ്യക്തിയായ ഇദ്ദേഹം മരണശേഷം തൻ്റെ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിന് നൽകാമെന്ന് സമ്മതപത്രം നൽകിക്കൊണ്ടാണ് ഇടമറ്റത്തെ മാപ്പിളറമ്പിൽ കുറുവച്ചൻ ചേട്ടൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നത്. ഇത് ഞാൻ എൻ്റെ മരണശേഷം എൻ്റെ ബോഡി ഡെഡ് ബോഡി കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ആഗ്രഹപ്രകാരം മറിയമ്മേ അത് സമ്മതിച്ചു, മക്കളും സമ്മതിച്ചു. അതിനനുസരിച്ച് സമ്മതപത്രം 50 രൂപ പത്രത്തിൽ അഫിഡവിറ്റോടുകൂടി ഫയൽ ചെയ്തു. എൻ്റെ കാലശേഷം ഈ ഡെഡ് ബോഡി കൊണ്ട്, ദൈവം തന്ന ഡെഡ് ബോഡി കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ഇതല്ലാതെ മാർഗമില്ല. കാരണം കുഴിച്ചിട്ടാൽ പുഴു തിന്നും, കത്തിച്ചാൽ ചാരമായി പോവും. ഇതാകുമ്പം പഠിക്കുന്ന പിള്ളേർക്ക്, പ്രത്യേകിച്ച് എൻ്റെ പോലെ ഒരു ശരീരം കിട്ടുവാണേൽ അവർക്ക് വരും തലമുറയ്ക്ക് ഒരനുഗ്രഹമായിരിക്കും. പലരും ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിക്കാരൊക്കെയാണ്. ഞാൻ പാർട്ടി കിട്ടിയൊന്നുമില്ല, എനിക്കൊരു പാർട്ടിയില്ല. പക്ഷേ എനിക്ക് തന്നെ തോന്നിയത് അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഞാനും മറിയമ്മയും കൂടെ പോയി പ്രിൻസിപ്പലിന് മുന്നേ വെച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. പലവിധ വിവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെയൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ജോസ് കുരുവിനാക്കുന്നേൽ. മരണശേഷം തൻ്റെ മൃതദേഹം സമൂഹത്തിന് ഉപയോഗപ്പെടണമെന്ന ലക്ഷ്യമാണ് തൻ്റെ പ്രവൃത്തിയിലൂടെ എന്ന് അദ്ദേഹം പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം കൈമാറിയത് എയിംസിനാണ്. MM ലോറൻസിൻ്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള നീക്കവും വിവാദമായിരുന്നു. ഇതിനിടെയാണ് ജോസ് കുരുവിനാക്കുന്നേലിന് ശരീരദാന ചർച്ചകളിലേക്ക് എത്തുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന് അദ്ദേഹം ഒപ്പിട്ട സമ്മതപത്രം നൽകുന്നത് നിലവിൽ വൈറലാണ്. ഇതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഓഡിയോയും പ്രചരിക്കുന്നു. ഈ ഓഡിയോയിൽ സമൂഹ നന്മയ്ക്കായി താൻ ഇത് ചെയ്തുവെന്ന് വിശദീകരിക്കുന്നുണ്ട് ജോസ് കുരുവിനാക്കുന്നേൽ. വളരെ മുമ്പേ ഒപ്പിട്ട് കൊടുത്തതാണെന്നും സീതാറാം യെച്ചൂരിയുടെ കാര്യമൊന്നും സ്വാധീനിക്കപ്പെട്ടു ചെയ്തതല്ല എന്നും പറയുന്നു. ഏതായാലും ജോസ് കുരുവിനാക്കുന്നേലിൻ്റെ സമ്മതപത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സമാനതകളില്ലാത്ത മാതൃകയായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. സമ്മതപത്രം നൽകിയതോടെ ജോസ് കുരുവിനാക്കുന്നേലിൻ്റെ മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കിട്ടുമെന്ന കാര്യം ഉറപ്പായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കുറിപ്പുകളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ജോസ് കുരുവിനാക്കുന്നേൽ ഭാര്യ മറിയമ്മയുടെയും മക്കളായ ഔസേപ്പച്ചൻ്റെയും റോസ്മേരിയുടെയും അനുവാദത്തോടെ മരണാനന്തരം ഭൗതിക ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന സമ്മതപത്രം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഇന്നലെ കൈമാറിയതിന് ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറെ വിവാദങ്ങൾക്കും കേസുകൾക്കും ശേഷമാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ജിനൂവി എബ്രഹാം എഴുതിയ 2022 ഇന്ത്യൻ മലയാളം ആക്ഷൻ ചിത്രമായ കടുവ തിയേറ്ററിലെത്തുന്നത്. കടുവ സിനിമയ്ക്ക് തൻ്റെ ജീവിതമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ജോസ് കുരുവിനാക്കുന്നേൽ കോടതിയെ സമീപിച്ചതോടെയാണ് കുറുവച്ചൻ പ്രസിദ്ധനായത്. തുടർന്ന് ഏറെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ July 7 ചിത്രം തിയേറ്ററുകളിലെത്തിയിരുന്നു. 1990കളുടെ അവസാനത്തിൽ പാലായിൽ ഒരു പ്ലാന്ററായ കടുവാക്കുന്നേൽ കുരിയച്ചനെതിരെ കോട്ടയത്തെ ജില്ലാ ജയിലിൽ വെച്ച് IG ജോസഫ് ചാണ്ടിയുടെ ഉത്തരവനുസരിച്ച് 3 ഗുണ്ടകളെ ഉപയോഗിച്ച് വധശ്രമം നടത്തുന്നു. എന്നാൽ കുരിയച്ചൻ അവരെ പരാജയപ്പെടുത്തുന്നതൊക്കെയായിരുന്നു സിനിമയുടെ പ്രമേയം.